പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ലൂക്കായുടെ സുവിശേഷം 2:19. മറിയമാകട്ടെ ഇവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഢമായി ചിന്തിച്ചുകൊണ്ടിരുന്നു. സ്നേഹമുള്ളവരെ, പരിശുദ്ധ മറിയത്തിന് കിട്ടിയ സന്ദേശം വളരെ വ്യത്യസ്തമായിരുന്നു. ആർക്കും കിട്ടാത്ത ഒരു സന്ദേശമായിരുന്നു. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, തലമുറകളായിട്ട് മനുഷ്യർ പ്രതീക്ഷിച്ചിരുന്ന ആ സൗഭാഗ്യം, രക്ഷകന്റെ വരവ് അഗതമായിരിക്കുന്നു. രണ്ടാമത്തേത്, അതിന് ആ രക്ഷാകർമ്മത്തിൽ അമ്മയാകുവാൻ തന്നെ തന്നെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നു. അതുമാത്രമല്ല, രക്ഷകൻ വന്നു കഴിയുമ്പോൾ എന്തെല്ലാം സംഭവിക്കും? അതോടൊപ്പം പന്നിയായിരുന്ന എലിസബത്തിൻ്റെ ഭവനത്തിൽ സംഭവിച്ചത്, സംഭവിക്കാനിരിക്കുന്നത്, സ്നാപയോഹന്നാൻ്റെ ജനനം, ഇതുമായിട്ടെല്ലാം ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശുദ്ധ അമ്മയുടെ മനസ്സിൽ തങ്ങി നിൽക്കുകയാണ്. എന്നാൽ മറുവശത്ത് പുരുഷനെ അറിയാതെ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുമ്പോഴുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇതെല്ലാം പരിശുദ്ധ അമ്മയുടെ മനസ്സിലുണ്ട്, ഹൃദയത്തിലുണ്ട്. എന്നാൽ അതിനേക്കാൾ കൂടുതലായിട്ട് പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിലുള്ളത് ഈ രക്ഷകൻ്റെ ജനനത്തോടുകൂടി, രക്ഷകൻ്റെ വരവോടുകൂടി മനുഷ്യകുലത്തിന് ലഭിക്കാനിരിക്കുന്ന ആ വലിയ അനുഗ്രഹത്തെക്കുറിച്ചാണ്, ലഭിക്കാനിരിക്കുന്ന സൗഭാഗ്യത്തെക്കുറിച്ചാണ്. പാപം മൂലം പറുദീസായിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആദ്യ മാതാപിതാക്കൾ നഷ്ടപ്പെടുത്തിയ ആ സ്വർഗീയ സൗഭാഗ്യം തിരികെ ലഭിക്കുന്നതിൻ്റെ ആനന്ദം വിശുദ്ധ അമ്മയുടെ ഹൃദയത്തിലുണ്ട്. ഇതെല്ലാം, ഇത് മാത്രമല്ല, തിരുവചനത്തിൽ പറയപ്പെട്ടിരിക്കുന്ന പല കാര്യങ്ങൾ, വാഗ്ദാനങ്ങൾ, ഇതെല്ലാം വിശുദ്ധ അമ്മയുടെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ട്. ഏതൊരു മനുഷ്യ വ്യക്തിക്കും ഇങ്ങനെ ഉണ്ടാകുന്ന, ഇങ്ങനെയുള്ള സമയങ്ങളിൽ ഉണ്ടാകാവുന്ന ഒരു തോന്നൽ അല്ലെങ്കിൽ ഒരു ആഗ്രഹം, അത് സന്തോഷത്തിൻ്റെ ആണെങ്കിലും ദുഃഖത്തിൻ്റെ ആണെങ്കിലും മറ്റാരോടെങ്കിലും ഉടനെ പങ്കുവയ്ക്കണം എന്നുള്ളതാണ്. ഞാൻ പരിശുദ്ധ അമ്മയ്ക്ക് അങ്ങനെ അതിനുള്ള ഒരു സാഹചര്യമല്ല ഉള്ളത്, ആരോടും പങ്കുവയ്ക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം. ഹൃദയത്തിലുള്ളവനുമായിട്ട് മാത്രം പങ്കുവെച്ചുകൊണ്ട്, ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട്, പ്രാർത്ഥനയിൽ ആയിരുന്നുകൊണ്ട്, നിശബ്ദതയിലായിരുന്നുകൊണ്ട് പരിശുദ്ധ അമ്മ ആ നിമിഷങ്ങൾ തള്ളി നീക്കുകയാണ്, ദൈവത്തെ സ്തുതിക്കുകയാണ്, മഹത്വപ്പെടുത്തുകയാണ്. പരിശുദ്ധ അമ്മ എന്താണ് ചെയ്തത്? തങ്ങളോട് പറയപ്പെട്ടതുപോലെ കാണുകയും കേൾക്കുകയും ചെയ്ത സകല കാര്യങ്ങളെക്കുറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും സ്തുതിക്കുകയും ചെയ്തുകൊണ്ട് ഇടയന്മാർ തിരിച്ചുപോയി. എന്നാൽ പരിശുദ്ധ അമ്മ ഈശോയോടുകൂടി തന്നെ ദൈവപുത്രനോട് ചേർന്ന് സ്വർഗീയ ആയിട്ടുള്ള ആ അന്തരീക്ഷത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് യേശു പുതാനോടൊപ്പം ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ദൈവ പദ്ധതിക്ക് വീണ്ടും വീണ്ടും സമർപ്പിച്ചുകൊണ്ട് ആയിരിക്കുകയാണ്. സ്നേഹമുള്ളവരെ, നമുക്ക് ഓരോരുത്തർക്കും ഈ ക്രിസ്തുമസിന് വേണ്ട വിധം ഒരുങ്ങാൻ സാധിക്കുന്നത് നമ്മോട് ദൈവം നൽകുന്ന സന്ദേശങ്ങൾ, ദൈവം നൽകിയിരിക്കുന്ന വാഗ്ദാനങ്ങൾ,
ഇതിൽ നമ്മുടെ ഹൃദയം ഉറപ്പിച്ചുകൊണ്ട് അതിനായിട്ട് സമയം എടുത്തുകൊണ്ട് നിശബ്ദതയിൽ ചിലവഴിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ ആയിരുന്നുകൊണ്ട് ഈ വരുന്ന ക്രിസ്തുമസിന് വേണ്ടി ഈശോയുടെ ജന്മ തിരുനാളിന് വേണ്ടി നമുക്കെല്ലാവർക്കും ഒരുങ്ങുവാനായിട്ട് സാധിക്കട്ടെ. അതിനായിട്ടുള്ള കൃപ ദൈവം തരട്ടെ. നമ്മുടെ കർത്താവായ യേശുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥോഴിയായിട്ട് വിശ്വസിക്കുന്നതിൻ്റെയും മേണിക്കുന്നതിൻ്റെയും മധ്യസ്ഥോഴിയായിട്ട് നമ്മൾ എല്ലാവരും ഉണ്ടായിരിക്കട്ടെ. എപ്പോഴും എപ്പോഴും എന്നേക്കും അമയം വിശ്വമിശ്വസിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, യേശു ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലേക്ക് ഏവർക്കും സ്വാഗതം. യോഹനാൻ്റെ സുവിശേഷം 1:14 മുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെ പറയുകയാണ്: വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, അവൻ്റെ മഹത്വം നമ്മൾ ദർശിച്ചു, കൃപയും സത്യവും നിറഞ്ഞതും പിതാവിൻ്റെ ഏകജാതൻ്റേതുമായ മഹത്വം. പ്രിയ സഹോദരങ്ങളെ, ഇവിടെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും, യോഹന്നാൻ യേശുവിനെക്കുറിച്ച് സാക്ഷ്യം നൽകുകയാണ്. അവൻ ജനിച്ചിരിക്കുന്നത് വചനം മാംസമായിട്ടാണ്. അതായത് വചനം ദൈവമാണ്. വചനം ദൈവമായിരുന്നെങ്കിൽ ആ വചനം മാംസമായി ശരീരം ധരിച്ചു പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ഉദരത്തിൽ, എന്നിട്ട് നമ്മുടെ ഇടയിൽ വസിച്ചുവെന്ന്. അവൻ്റെ മഹത്വം നമ്മൾ ദർശിച്ചു. അതെ, യേശു ക്രിസ്തുവിൻ്റെ മഹത്വം ലോക ജനത ദർശിക്കുകയാണ്. കൃപയും സത്യവും നിറഞ്ഞതും പിതാവിൻ്റെ ഏകജാതൻ്റേതുമായ മഹത്വം. അതായത് യേശു ക്രിസ്തു ഭൂമിയിലേക്ക് ജനിച്ചപ്പോൾ ലോക ജനതയ്ക്ക് കൃപയും സത്യവും മഹത്വവും ഉണ്ടാവുകയാണ്. യോഹന്നാൻ അവന് സാക്ഷ്യം നൽകിക്കൊണ്ട് വിളിച്ചു പറഞ്ഞു, ഇവനെപ്പറ്റിയാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാണ്. അപ്പോൾ യോഹന്നാൻ്റെ പിന്നാലെ വരുന്ന യേശു ക്രിസ്തു, അല്ലെങ്കിൽ യോഹന്നാൻ ജനിച്ചു കഴിഞ്ഞ് ജനിച്ച യേശു ക്രിസ്തു, അവനെപ്പറ്റി പറയുകയാണ്, ഇവനെപ്പറ്റിയാണ് ഞാൻ പറഞ്ഞത് എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാണെന്ന്. എനിക്ക് മുമ്പേ അവനുണ്ടായിരുന്നു. എനിക്ക് മുമ്പേ എന്ന് യോഹന്നാൻ പറയുന്നെങ്കിൽ ആദികാലം മുതൽ എല്ലാം സൃഷ്ടിച്ചവനായ സർവശക്തനായ ദൈവമാണ് അവൻ എന്ന സാക്ഷ്യം നൽകുകയാണ്. ആ കുഞ്ഞ് ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ തന്നെ യോഹന്നാൻ അമ്മയുടെ ഉദരത്തിൽ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് കുതിച്ചു ചാടി. ഈ പരിശുദ്ധാത്മാവിനാൽ അമ്മ ഗർഭിണിയായി കഴിഞ്ഞപ്പോൾ അമ്മ ശുശ്രൂഷിക്കുവാൻ എലീശ കടന്നു ചെന്നപ്പോൾ ഇതാ യോഹന്നാൻ അമ്മയുടെ ഉദരത്തിൽ കിടന്ന് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞത് ഈ യേശുവിനെ വഹിച്ചുകൊണ്ട് ചെല്ലുന്ന സമയത്താണ്. പ്രിയമുള്ള സഹോദരങ്ങളെയും അത് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് യോഹന്നാൻ അവന് സാക്ഷ്യം നൽകുകയാണ്, വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചുവെന്ന്. അതെ, അവൻ വചനമാണ്, മാംസമായ വചനം, യേശു ക്രിസ്തു ആകുന്ന വചനം. ആ വചനത്തെ നമുക്ക് സ്വന്തമാക്കാം, ആ വചനത്തെ നമുക്ക് അനുസരിക്കാം, ആ വചനത്തെ നമുക്ക് സ്നേഹിക്കാം. യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനം എല്ലാവരിലും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ എന്നേക്കും അമേൻ.